ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. നമ്മുടെ ഈ ഒരു ക്രിക്കറ്റ് മലയാളി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. 30 വയസ്സിന് ശേഷം വന്ന് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ താരങ്ങൾ നിരവധിയുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റിൽ ചരിത്രങ്ങൾ കുറിച്ച താരങ്ങൾ വിരമിച്ചിട്ടുമുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. 30 വയസ്സിന് വന്ന് അവരുടെ പീക്ക് പോയിന്റിലേക്ക് എത്തി വിരമിച്ച താരങ്ങളിൽ ഒരു താരത്തിൻ്റെ ഒരു ലിസ്റ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ലിസ്റ്റാണ് ഇപ്പോൾ ഒന്ന് പറയുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റ് രാജ്യാന്തര തലത്തിൽ 103 എണ്ണമാണ് കളിച്ചത്. അതിൽ 8625 റൺസ് നേടിയ താരം. അതുപോലെ ODI ക്രിക്കറ്റിൽ 161 ഏകദിന മത്സരങ്ങളിൽ നിന്നായി 6133 റൺസും 9 T20 മത്സരങ്ങളിൽ നിന്നായി 308 റൺസും നേടിയ താരം. IPLലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 32 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 1107 റൺസ് എടുത്ത് IPLലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു. അതുപോലെ തന്നെ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയത് 308 മത്സരങ്ങൾ കളിച്ചുകൊണ്ട് 12051 റൺസ് നേടിയപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്നായിട്ട് 295 മത്സരങ്ങൾ കളിച്ചുകൊണ്ട് 24603 റൺസ് എടുത്ത് അദ്ദേഹം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ വരവ് 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. പക്ഷേ ആ 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രാജ്യാന്തര ക്രിക്കറ്റ് ഭരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അത് മറ്റാരുമല്ല ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരങ്ങളിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ കണ്ട ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ലെഫ്റ്റ് ഹാൻഡർ കൂടിയായ ബാറ്ററായ മാത്യു ഹേഡൻ എന്ന താരമാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് ഏതാണ്ട് ഈ ഒരു 30 വയസ്സിന് പിന്നോട്ട് നോക്കുമ്പോൾ 5 വർഷം മുമ്പായിരുന്നു. വന്ന സമയങ്ങളിൽ അദ്ദേഹം ഗംഭീര പ്രകടനം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഉണ്ടാകത്തത് കൊണ്ട് തന്നെ ടീമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. എന്നാൽ ലിസ്റ്റ് എ ക്രിക്കറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റുകളിൽ സെലക്ടർമാരെ അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതിനുശേഷം ഒരു 5 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ടീമിലേക്ക് സെലക്ഷൻ നേടി വരുന്നതും ആ സെലക്ഷൻ നികത്തി വരുന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ പിന്നങ്ങോട്ട് ലോകം വിസ്മയത്തോടെയാണ് കണ്ടിരുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും അപകടകാരിയായ ഒരു വെടിക്കെട്ട് ബാറ്റർ എന്ന ബഹുമതിയിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും ഒരുപാട് റെക്കോർഡുകൾ പിറക്കുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരുന്ന താരമാണ് മാത്യു ഹേഡൻ. 30 വയസ്സിന് ശേഷം ഇങ്ങനെ വന്ന വിരലെണ്ണാവുന്ന ചില താരങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരികയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു സാംസണിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം 30 വയസ്സിനോട് അടുക്കുകയാണ്. ഏതാണ്ട് 29 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 30 വയസ്സിലേക്ക് എത്തുന്ന സഞ്ജു സാംസൺ ഏതാണ്ട് 10 വർഷം മുമ്പ് അരങ്ങേറ്റം കുറിച്ചു രാജ്യാന്തര ക്രിക്കറ്റിൽ. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചതുമില്ല. അവസരങ്ങൾ ലഭിച്ചപ്പോൾ വിനിയോഗിക്കാൻ പറ്റാത്തൊരു പോരായ്മയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം 10 വർഷമായിട്ട് കരിയർ രാജ്യാന്തര ക്രിക്കറ്റ് തുടങ്ങിയിട്ടും അദ്ദേഹത്തിനൊരു പീക്ക് പോയിന്റിലെത്താൻ സാധിക്കാതെ വന്നു. എന്നാൽ 30 വയസ്സുകൾ എത്തുന്ന സഞ്ജു സാംസന് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്ത് ചിലപ്പോൾ ഒരു പീക്ക് പോയിന്റിലെത്താൻ സാധിക്കുന്ന അവസ്ഥയിലാണ് എന്ന് തന്നെ പറയണം. അത് 30 വയസ്സിന് ശേഷമായിരിക്കും സഞ്ജു സാംസൺ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഒരു വലിയ ജേർണി ഉണ്ടാകുന്നത്. ഏതാണ്ടൊരു ഒരു 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരാത്ത രീതിയിലുള്ള പ്രകടനം അദ്ദേഹം ഇപ്പോൾ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. MS ധോണിയെ പോലും പിന്നിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ക്രിക്കറ്റിൽ അദ്ദേഹം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇന്ത്യക്ക് വേണ്ടി പെർഫോമൻസ് ചെയ്യുന്നു, റെക്കോർഡുകൾ നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സഞ്ജു സാംസന്റെ കാര്യമെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടിയായ സഞ്ജു സാംസന്റെ പിതാവ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്. തൻ്റെ മകൻ്റെ 10 വർഷം നഷ്ടപ്പെടുത്തിയ താരങ്ങളാണ് MS ധോണിയും രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും പിന്നീട് ഈ പറഞ്ഞ രാഹുൽ ദ്രാവിഡിൻ്റെ പേരും കൂടി കൂട്ടിച്ചേർത്താണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറയേണ്ട സമയത്ത് എത്ര വമ്പന്മാർക്കെതിരെയായാലും തുറന്നു പറയണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സഞ്ജു സാംസന്റെ പിതാവ് കാണിച്ചതെന്നാൽ യാതൊരു സംശയവുമില്ല. സഞ്ജു സാംസൺ ഇനി ഫോം ഔട്ടായാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അവനെ പുറത്താക്കുന്ന രീതിയൊക്കെ സെലക്ടർമാരും ഇതൊക്കെ കാണിച്ചെന്ന് വരുമായിരിക്കും. പക്ഷേ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്ന് തന്നെ നമുക്കിത് പറയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ യുവരാജ് സിംഗിൻ്റെ പിതാവും ഇതുപോലെ രംഗത്ത് വന്നിരുന്നു. ആ സമയത്തൊക്കെ ഇതിഹാസ താരങ്ങൾക്കെതിരെ വന്നതുകൊണ്ട് തന്നെ ഈ താരങ്ങളുടെ ആരാധകരെല്ലാം ഇത് വലിയ ഗൗനിക്കാതെയും അല്ലെങ്കിൽ ഇതിനെ നിസ്സാരമായി തള്ളിക്കളയുകയും ചെയ്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രാജ്യാന്തര ക്രിക്കറ്റിൽ വരുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ഓരോ ക്രിക്കറ്റ് ആരാധകരൊക്കെ കണ്ട് പരിചയമായി ഇവരുടെ നടക്കുന്ന പ്രവൃത്തികളും പൊളിറ്റിക്സും എല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ പിതാവ് പറഞ്ഞതിലും വലിയ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുന്ന പ്രകടനങ്ങളാണ് സഞ്ജു സാംസൺ ഈ പ്രകടനം കൊണ്ട് തന്നെ വന്നതും. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ തനിക്കുണ്ടായ അനുഭവം സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞത്.
അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലും അല്ലെങ്കിൽ മൈതാനത്തുമൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ, ക്യാപ്റ്റനിൽ നിന്ന് നേരിടേണ്ടുന്ന പ്രശ്നങ്ങളൊക്കെ സഞ്ജു സാംസൺ തുറന്ന് അവരുടെ കുടുംബത്തോടും അല്ലെങ്കിൽ അവരുടെ പിതാവിനോടും തുറന്ന് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അതറിയാവുന്ന അദ്ദേഹം ഈ ഒരു പ്രകടനം വേണ്ടിയിരുന്നു അത് തുറന്നു പറയാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ശരിയായ തീരുമാനം തന്നെയാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയുക.